നീ എപ്പോഴും ഇങ്ങനെ ബുക്കും വായിച്ചോണ്ടിരിക്കാതെ പുറത്തോട്ടൊക്കെ ഇറങ്ങി നടന്നൂടെ? രാത്രിയായി അച്ഛാ, ഇപ്പൊ ഞാൻ പുറത്തിറങ്ങി എവിടെ നടക്കാനാ? ഓ, പറച്ചില് കേട്ടതും നീ പകലൊക്കെ പുറത്തിറങ്ങി അങ്ങനെ നടക്കുകയാണ്. മോളവിടെ ഇരിക്കെ, അച്ഛനൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ ആദർശന്റെ കാര്യങ്ങൾ നിന്നോട് പറയുന്നത് എന്റെ കാര്യം നടത്താൻ വേണ്ടി മാത്രമല്ല, നിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാ. അച്ഛാ, ഞാൻ അച്ഛനെ എതിർത്ത് സംസാരിക്കാന്ന് കരുതരുത്. പക്ഷെ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. നീ ചോദിക്കും മോളെ. മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ജീവിതത്തില് എന്റെ ഭാവിക്ക് എന്ത് സുരക്ഷിതത്വം അച്ഛാ ഉള്ളത്? എന്റെ ഭാവി സുരക്ഷിതമാണെങ്കില് ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാവണ്ടേ? എനിക്ക് സ്വന്തമായിട്ടൊരു ജോലിയോ വരുമാനമെങ്കിലും വേണ്ടേ അച്ഛാ? നിന്റെ പ്രായത്തിലുള്ള എല്ലാ പെൺകുട്ടികളും ഇപ്പൊ ഈ രീതിയിലേ സംസാരിക്കൂ, ഇതേ വാക്കുകളെ പറയൂ. പക്ഷേ ഇവിടെ നിന്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം? നിന്നെ വിവാഹം കഴിക്കുന്നത് ദേവ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD. അവൻ എന്റെ സ്വന്തം ചേച്ചിയുടെ മകനുമാണ്. ഭാവിയിൽ ആദർശന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായി അവൻ നിന്നെ ഉപേക്ഷിക്കുകയോ നീ അവനെ ഉപേക്ഷിക്കുകയോ ചെയ്താൽ നീ സേഫായിരിക്കും. കാരണം ആ ഡിവോഴ്സിൽ കമ്പനിയുടെ പകുതിയെങ്കിലും കേസ് പറഞ്ഞ് ഞാൻ വാങ്ങിക്കും. അപ്പൊ നിന്റെ ഭാവി സുരക്ഷിതമല്ലേ? മോളെ, ഒന്നും കാണാതെ അച്ഛൻ ഒരു കാര്യം ചെയ്യില്ല. ആദ്യം നീ അത് മനസ്സിലാക്കുക. നിന്റെ അമ്മയ്ക്ക് വിവരമില്ല, അതിന്റെ ഒരു പാരമ്പര്യം നിനക്കും കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്തരം മണ്ടത്തരമൊന്നും നീ എന്നോട് പറയില്ലായിരുന്നു. ഞാനിപ്പോ വന്നതേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. എന്നെ ഇപ്പൊ മാധവ ചേച്ചി വിളിച്ചിരുന്നു. ആദർശന്റെ കാര്യത്തിൽ സുഭദ്ര ചേച്ചി ചില ഇടപെടലുകൾ നടത്തിയിരിക്കുക. സുഭദ്രേച്ചിക്ക് അല്പം ജ്യോതിഷമൊക്കെ അറിയാം. അത് വെച്ച് ആദർശന്റെ ജാതകം നോക്കിയിട്ട് 6 മാസത്തിനുള്ളിൽ വിവാഹം നടത്തണം, അല്ലെങ്കിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുക. അതിന്റെ അർത്ഥം ഇനി കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി സ്പീഡിലാവുമെന്നാ. ഞാനിതുവരെ നിന്റെ കാര്യം മാധവി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് പറയാൻ ചെന്നപ്പോഴാ അഭിരാമി വിസ്മയ്ക്ക് വേണ്ടി ആലോചന നടത്തി എന്നറിഞ്ഞത്. അതോർത്ത് നീ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ മുടക്കിക്കോളാം. പക്ഷേ ആലോചനകൾ മുറുകി തുടങ്ങുന്നതിന് മുമ്പ്, ഞാൻ നിന്റെ കാര്യം അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആദർശിന് നിന്നെ ഇഷ്ടമാകണം, സുഭദ്ര ചേച്ചിക്കും നിന്നെ ഇഷ്ടമാകണം. മാധവി ചേച്ചി പിന്നെ ഇവർ രണ്ടുപേരും പറയുന്നതിനപ്പുറം പോവില്ല. അതിന് ആദ്യം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യാനാ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. മോൾ അതുപോലെ അങ്ങ് അനുസരിച്ചാ മതി. അതെ, നാളെ രാവിലെ എഴുന്നേറ്റ് നീ കുളിച്ചൊരുങ്ങി ഒരു സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ ഒക്കെ ഉടുത്ത് തുളസിക്കതിരൊക്കെ ചൂടി സുന്ദരിയായി എന്റെ കൂടെ വരണം. എങ്ങോട്ട്? നമ്മൾ നേരെ മാധവി ചേച്ചിയുടെ വീട്ടിൽ പോകുന്നു. അവിടെ സുഭദ്ര ചേച്ചി ഉണ്ടാവും. നിന്നെ ആ വേഷത്തിലൊന്നും ചേച്ചി കണ്ടിട്ടില്ലല്ലോ. അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ആ, അതൊക്കെ കുറെ നാളിന് മുമ്പല്ലേ. അതൊക്കെ ചേച്ചി മറന്നുപോയി കാണും. ആ, ഇതിപ്പോ നാളെ ഇങ്ങനെ കാണട്ടെ. അത് കഴിഞ്ഞ് ഞാൻ പതിയെ ആദർശിനെ നിനക്ക് ആലോചിച്ചാലോ ഒന്ന് കാഷ്വൽ ആയിട്ടൊന്ന് പറയാം. സംഗതി ഏറ്റാ പിന്നെ എല്ലാം വളരെ എളുപ്പമാ. ചേച്ചി ആദർശിന്റെ ഭാര്യയെക്കുറിച്ച് എപ്പ ചിന്തിച്ചാലും നിന്റെ രൂപമേ മനസ്സിൽ വരാവൂ. ആ, അപ്പൊ രാവിലെ നീ റെഡിയായിരിക്കണം. ഓക്കെ, ശരി മോളെ.